കൊട്ടാരക്കര പുല്ലാമലയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം തൂങ്ങി മരിച്ചു. പുല്ലാമല സ്വദേശിയായ രാജനാണ് ഭാര്യ രമാദേവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. കുടുംബവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മാസങ്ങളായി രാജനും രമാവതിയും അകന്നു കഴിയുകയായിരുന്നു. മക്കളായ രാജേഷ്, രമേശ് എന്നിവർ രമാവതിക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. രാവിലെ രമയുടെ വീട്ടിലെത്തിയ രാജൻ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് രമയെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം ആക്രമിക്കുകയായിരുന്നു. എവിടോ പതുങ്ങി നിന്ന് ഇവരെ ആക്രമിച്ചതായിരിക്കുമെന്നാണ് നമ്മളിപ്പോൾ വരാന്ന് ആക്രമിച്ചതാണ്. അങ്ങനെ തന്നെ അങ്ങനെ പിന്നെ നിരവധി വെട്ടാണ് ഉള്ളത്. കൊല്ലാൻ തന്നെ ഉള്ള വെട്ടാണ്. നിരവധി തലയ്ക്കും ദേഹത്തും എല്ലാം നിരവധി വെട്ടുണ്ട്. സ്കോട്ടിൽ തന്നെ മരിച്ച്. അക്രമം തടയാൻ ശ്രമിച്ച രമയുടെ സഹോദരി രതിയെയും രാജൻ ആക്രമിച്ചു. വെട്ടയിട്ട് രതിയുടെ ഇടത് കൈപ്പത്തി അറ്റുപോയി. ഇപ്പം അവിടെ വാതിൽ നിന്ന പ്ലാൻ ഇതുപോലെ ഈ വെട്ടയേറ്റ് കൈപ്പത്തി അറ്റുപോയ അവരുടെ മോൾ മകൾ വിളിക്കുന്നതിന് ഇദ്ദേഹങ്ങളൊക്കെ അമ്മയെ സീരിയസ് ആയിട്ട് മെഡിക്കൽ കൊണ്ടു പോവാണ്. അന്നേരം വിവരം തിരക്കി പറഞ്ഞു വല്യച്ഛനെ വെട്ടിയെന്ന് പറഞ്ഞു. അന്നേരം കൈപ്പത്തി കിട്ടിയില്ലെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹത്തിന് മാമനോട്ട് സംസാരിച്ച് വയലമാൻ കൈപ്പത്തി ഉണ്ടെങ്കിൽ നമുക്ക് തുന്നിക്കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നേരം ഇവിടെ വന്ന് കൈപ്പത്തി അപ്പോഴത്തെ കൈപ്പത്തി കിട്ടി. പുത്തു സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്ന് കൈപ്പത്തി കിട്ടിയായിരുന്നു. അത് കംപ്ലീറ്റ് മരിച്ചുപോയി കൈപ്പത്തി. പുത്തൂർ പോലീസും ഫോറൻസിക്കും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെട്ടേറ്റ രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാജന്റെയും രമയുടെയും മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം ശ്രീകാര്യത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെ കഞ്ചാവ് മാഫിയയുടെ ആക്രമണം. പാങ്ങപ്പാറ കുറ്റിച്ചൽ ബ്രാഞ്ച് സെക്രട്ടറി അനിൽകുമാറിനെയാണ് അഞ്ചംഗ സംഘം ആക്രമിച്ചത്. വീടിന്റെ പരിസരത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വലിയ വിളയിൽ 12 വയസ്സുകാരനു നേരെ തെരുവുനായ ആക്രമണം. കടയിൽ സാധനം വാങ്ങാൻ പോകുന്നതിനിടയിൽ ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. നെറ്റിക്കും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് നാട്ടുകാർ തിരുവനന്തപുരം നഗരസഭയിൽ പരാതി നൽകി. നെടുങ്കണ്ടത്തെ സപ്ലൈകോ ഗോഡൌൺ വണ്ടൻമേട്ടിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ. ഗോഡൌൺ മാറ്റുന്നത് ചുമട്ടു തൊഴിലാളികളും ദിവസവേതനക്കാരുൾപ്പെടെ 21 പേരുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്ന് തൊഴിലാളി യൂണിയൻ പറഞ്ഞു. മുന്നറിയിപ്പ് നൽകാതെയാണ് മാറ്റമെന്നും തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഗോഡൌൺ വണ്ടൻമേട്ടിലേക്ക് മാറ്റുന്നതായി സപ്ലൈകോ അധികൃതർ തൊഴിലാളികളെ അറിയിച്ചത്. 15 ചുമട്ടു തൊഴിലാളികളാണ് നെടുങ്കണ്ടത്തെ സപ്ലൈകോ ഗോഡൌണിൽ ജോലി ചെയ്യുന്നത്. തൊഴിൽ കാർഡ് പ്രകാരം സപ്ലൈകോയുടെ ഗോഡൌണിലാണ് ഇവർക്ക് ജോലി ഉള്ളത്. ഗോഡൌൺ വണ്ടൻമേട്ടിലേക്ക് മാറ്റിയാൽ അവിടെ ജോലി ലഭിക്കുമോ എന്ന് ഉറപ്പില്ല. ജോലി ലഭിച്ചാലും ദിവസം 50 കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വരുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. ഈ 15 പേരുടെയും തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ ഗോഡൌൺ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഞങ്ങളോട് പറയുന്നത് ഈ ഗോഡൌൺ വടവട്ടിലേക്ക് മാറുവാണെന്നും ഞങ്ങളുടെ പണി നഷ്ടപ്പെടുവാണെന്നും പറഞ്ഞു. തൊഴിലാളികളോടോ സംഘടനകളോടോ ആലോചിക്കാതെയാണ് ഗോഡൌണിന്റെ സ്ഥലം മാറ്റാനുള്ള തീരുമാനമെന്നാണ് യൂണിയനുകളുടെ ആരോപണം. ഇവിടെ നമ്മുടെ പ്രളയമുണ്ടായപ്പോൾ അതുപോലെ സംവിധാനം ഉണ്ടായിരുന്ന ഒരു ഗോഡൌണാണ് ഇത്. ആ ഗോഡൌണാണ് ഇപ്പം ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഈ തൊഴിലാളികളുടെ വയറ്റ തിരിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെയും പ്രശ്നമാകില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജോലി ചെയ്ത തൊഴിലാളികളോ അവിടെ പ്രധാനം ചെയ്യുന്ന യൂണിയൻകാരോ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡുമായിട്ടോ എങ്കിലും ഒരു ചർച്ച നടത്തേണ്ടി ആയിരുന്നു. അതുപോലെ നടത്താതെ ഇന്നലെ രാത്രി 5 മണിയായപ്പോൾ വിളിച്ച് വഴി നിർത്തി പോകുന്ന തൊഴിലാളിയെ വിളിച്ചിട്ട് പറയാം നാളെ വരെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ അതെന്നാ ഒരു. നെടുങ്കണ്ടത്തെ സ്വകാര്യ കെട്ടിടത്തിനേക്കാൾ അധിക വാടക നൽകിയാണ് വണ്ടൻമേട്ടിലെ വെയർഹൌസിലേക്ക് ഗോഡൌൺ മാറ്റിയതെന്ന ആക്ഷേപമുണ്ട്. ഗോഡൌൺ വണ്ടൻമേട്ടിലേക്ക് മാറ്റുമ്പോൾ ചിന്നക്കനാൽ രാജാക്കാട് മേഖലകളിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നതിൽ ചെലവേറും. ഓരോ മാസവും ലക്ഷങ്ങളുടെ നഷ്ടം സപ്ലൈകോയ്ക്ക് ഉണ്ടാകുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. നിലവിലെ ഗോഡൌണിൽ സൗകര്യങ്ങൾ കുറവായതിനാലാണ് വണ്ടൻമേട്ടിലേക്ക് മാറ്റുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. നീക്കത്തിനെതിരെ തൊഴിലാളികൾ പ്രതിഷേധിച്ചതോടെ ചർച്ച നടത്താമെന്ന നിലപാടിലാണ് സപ്ലൈകോ. ന്യൂസ് 18 നെടുങ്കണ്ടം. മൂന്നാർ വട്ടവടയിലെ ആദിവാസി കുടികളിലേക്കുള്ള റോഡുകളുടെ അവസ്ഥ അത്യന്തം ദയനീയമാണ്. കൊല്ലാർകുടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കുള്ള റോഡിൽ പലയിടത്തും കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. റോഡുകൾ ഉടനടി യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ കൊടല്ലാർകുടി അടക്കമുള്ള ഇടങ്ങളിലേക്കുള്ള റോഡാണ് നിർമ്മാണം കാത്തു കിടക്കുന്നത്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെ വേണം പ്രദേശവാസികൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ. കൊടല്ലാർകുടിക്ക് പുറമെ പ്രദേശത്തെ മറ്റ് ആദിവാസിയിടങ്ങളിലേക്കുള്ള റോഡിന്റെ അവസ്ഥയും സമാനമാണ്. കാലങ്ങളായി ദുരന്തം തുടർന്നിട്ടും വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇവര് വരുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ നമുക്ക് റോഡ് നിങ്ങൾക്ക് നൽകി തരാം, പക്ഷേ ഇതിന് സർവേ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് റോഡായി ഈ ഭാഗങ്ങളുടെ റോഡായി വലസപ്പെട്ടി സാമല കൂടി കൊടല്ലാർകുടി എന്ന ഭാഗത്തിൽ റോഡായിട്ടുണ്ട്.
മഴ പെയ്യുന്നതോടെ ഇവരുടെ യാത്രാ ദുരിതം വീണ്ടും കൂടും. ആശുപത്രി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുവാൻ പോലും ഇവിടുത്തുകാർക്ക് കഴിയുന്നില്ല. നിർമ്മാണം കാത്തുകിടക്കുന്ന റോഡുകൾ കാർഷിക മേഖലയ്ക്കും വെല്ലുവിളിയാകുന്നുണ്ട്. റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 വട്ടവട. തൊടുപുഴ വണ്ണപ്പുറം വെൺമുറ്റത്തെ കിണറ്റിൽ കാട്ടുപോത്ത് വീണു. വെൺമുറ്റം സ്വദേശി ഷാജിയുടെ തോട്ടത്തിലെ കിണറ്റിലാണ് കാട്ടുപോത്ത് വീണ് കിടന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പോത്തിനെ പിന്നീട് കരകയറ്റി. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായത്തോടെ കിണറ്റിൻ്റെ വശം ഇടിച്ചാണ് പോത്തിനെ കയറി വരാൻ സഹായമൊരുക്കിയത്. കരയ്ക്ക് കയറിയ പോത്തിനെ തിരികെ കാട്ടിലേക്ക് ഓടിച്ചു. പൊതുപണിമുടക്ക് ദിനം പഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ച CPM പ്രാദേശിക നേതാവിനെതിരെ കേസെടുത്ത CA സ്ഥലം മാറ്റം. കോതമംഗലം CA ബേസിൽ ജോസഫിനെ പ്രതികാര നടപടിയുടെ ഭാഗമായി തൃശൂരിലേക്ക് സ്ഥലം മാറ്റിയെന്നാണ് ആരോപണം. ദേശീയ പണിമുടക്ക് ദിനത്തിൽ ജോലിക്കെത്തിയ പിണ്ടിമന പഞ്ചായത്ത് സെക്രട്ടറി മനോജിനെ CPM ലോക്കൽ സെക്രട്ടറി ബിജു പി നായരുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ തടഞ്ഞിരുന്നു. സംഘർഷത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ് മൂക്കിൽ നിന്നും രക്തം വാർന്ന സെക്രട്ടറിയെ പോലീസെത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആളുകൾ സമരമാണ് ഇറങ്ങി പോകണമെന്ന് ആവശ്യപ്പെടുകയുണ്ട്. സെക്രട്ടറിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ച കോതമംഗലം സ്റ്റേഷനിലെ SI MD രജയെയും CPM നേതാക്കൾ കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം. സ്ഥലത്തെത്തിയ CI ബേസിൽ തോമസ്, ലോക്കൽ സെക്രട്ടറി ബിജു പി നായർ, DYFI നേതാവ് ജെയ്സൺ എന്നിവരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു. CPM നേതാക്കളുടെ അറസ്റ്റിന് പിന്നാലെ CA സ്ഥലം മാറ്റുമെന്ന് ഭീഷണിയുമുണ്ടായിരുന്നു. ബേസിൽ തോമസ് കോതമംഗലത്ത് എത്തിയിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല. അതിനുമുമ്പാണ് തൃശൂരിലേക്കുള്ള സ്ഥലം മാറ്റം. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കട്ടിപ്പാറ നിവാസികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കുന്നിടിച്ചു നിരത്തി കൂട്ടിയിട്ട മണ്ണ് പരന്നൊഴുകുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ചെളിക്കെട്ടായി മാറിയിരിക്കുകയാണ്. പൂലോട് പ്രദേശത്താണ് അനധികൃതമായ കുന്നിടിക്കൽ കാരണം കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായത്. പൂലോട് അംഗൻവാടിക്ക് സമീപത്തെ വലിയ കുന്നാണ് ഇടിച്ചു നിരത്തുന്നത്. ഇടിക്കുന്ന മണ്ണ് ഇവിടെ തന്നെ കൂട്ടിയിടും. മഴ പെയ്താൽ മണ്ണ് ഒലിച്ചെത്തുന്നത് സമീപത്തെ വീടുകളിലേക്കാണ്. സമീപവാസിയായ നാസറിന്റെ വീടിനുള്ളിൽ പോലും ചെളിയും മണ്ണും ഒലിച്ചെത്തി. നാട്ടുകാർ ചേർന്നാണ് പിന്നീട് വീട് വൃത്തിയാക്കിയത്. മണ്ണ് വന്ന് 4 ദിവസം എൻ്റെ മുറ്റത്ത് കടന്നു. എനിക്ക് അവിടെ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ പുള്ളിയോട് 4 ദിവസം വിളിച്ചപ്പോൾ അയാൾ വളരെ മോശമായിട്ടാണ് എന്നോട് പറഞ്ഞത്. അതൊന്ന് മാറ്റിത്തരാമെന്ന് നമ്മളൊരു സമാധാനത്തിൻ്റെ വാക്കൊന്നും അയാൾ പറഞ്ഞില്ല. അപ്പോൾ എനിക്കത് ഒരു മഴ പെയ്താൽ എൻ്റെ വീട്ടിൽ കടന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വൻതോതിൽ മണ്ണ് കൂട്ടിയിടുന്നത് വീടിന് ഭീഷണിയാണെന്ന് ഭൂവുടമയെ അറിയിച്ചിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. 40-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അംഗൻവാടിയോട് ചേർന്നാണ് കുന്നിടിച്ച് മണ്ണ് കൂട്ടിയിടുന്നത്. റോഡിൽ ചെളി കെട്ടിക്കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് അംഗൻവാടിയിലെത്താനും കഴിയുന്നില്ല. ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് പോകാനും വരാനും വലിയ തടസ്സമാണ്. പ്രദേശവാസികളുടെ ജീവിതം വഴിമുട്ടിയതിനെ തുടർന്ന് പോലീസിലും റവന്യൂ വകുപ്പിലുമെല്ലാം പരാതി നൽകി. എന്നാൽ നടപടി സ്വീകരിക്കേണ്ട അധികൃതർ പ്രദേശം സന്ദർശിക്കുക പോലും ചെയ്തില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രശ്നം ഇവിടെ നടന്നിട്ട് 2-2.5 ആഴ്ചയായി. പക്ഷേ ഞങ്ങൾ പരാതി കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ ഞങ്ങൾ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്താണ്. താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്തു, താലൂക്ക് കൊടുത്തു, വില്ലേജ് കൊടുത്തു. ഇതൊക്കെ കൊടുത്തെങ്കിലും കൂടിയിട്ട് ഇവിടെ താമരശ്ശേരി സ്റ്റേഷനിൽ ഇവിടെ നിന്ന് ഒന്ന് അന്വേഷിച്ച് അങ്ങ് പോകാന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഇതിന് നടന്നില്ല. മഴ തുടർന്നാൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിയമവിരുദ്ധമായുള്ള കുന്നിടിക്കലിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 താമരശ്ശേരി. പാലക്കാട് കണ്ണന്നൂരിൽ ട്രാഫിക് സിഗ്നൽ തെറ്റിച്ച് കടന്ന KSRTC ബസ് ഇടിച്ച് വയോധിക മരിച്ചു. കണ്ണന്നൂർ സ്വദേശി ചെല്ലമ്മയാണ് മരിച്ചത്. നിർത്താതെ പോയ ബസ് നാട്ടുകാർ പിന്തുടർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 9:19 അപകടം. തോലന്നൂരിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് കണ്ണന്നൂർ ട്രാഫിക് സിഗ്നലിൽ നിന്ന് പാലക്കാട് സർവീസ് റോഡിലേക്ക് കയറുമ്പോഴായിരുന്നു അപകടം.
സിഗ്നൽ കണ്ട് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചെല്ലമ്മ ബസ്സിനടിയിൽപ്പെട്ടത്. ഇവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തുടർന്ന് നിർത്താതെ പോയ ബസ് കണ്ണാടി പഞ്ചായത്ത് മെമ്പർ പ്രമോദിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിന്തുടർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. കെഎസ്ആർടിസി ബസ് നിർത്തിയില്ല, എന്നിട്ട് എന്റെ വാഹനം മുമ്പിൽ കൊണ്ടുവരുന്ന നിർത്തിയിട്ടാണ് ഈ വാഹനം നിർത്തിയത്. നിങ്ങൾ വാഹനത്തെ പിന്തുടർന്നിട്ടാണ്? പിന്തുടർന്നിട്ട് എന്റെ ദൃശ്യങ്ങളെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ കൂടെ വണ്ടി കയറിയിട്ടാണ് പോയത്, എന്നിട്ട് നിർത്താതെ പോയതാണ്. ലെഫ്റ്റ് സൈഡ് ചേർത്തി, റോങ് സൈഡ് ചേർത്തി കയറി വന്നപ്പോഴാണ് ഈ അമ്മയുടെ ദേഹത്തോട്. ഈ ബസ് പാലക്കാട് ഭാഗത്തേക്ക് തിരിഞ്ഞു, പാലക്കാട് ഭാഗത്തേക്ക് പോവുകയാണ്. സിഗ്നൽ തെറ്റിച്ചിട്ടില്ലെന്നും വയോധിക റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടില്ലെന്നും കെഎസ്ആർടിസി ഡ്രൈവർ ചന്ദ്രൻ പറഞ്ഞു. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കണ്ണന്നൂർ അപകടത്തിൽ കെഎസ്ആർടിസി ഡ്രൈവർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ ശക്തമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിയോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പാലക്കാട് തണ്ണീർക്കോട് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പിലാക്കാട്ടി സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. അമിതവേഗത്തിലായിരുന്ന ബൈക്ക് സ്കൂട്ടറിൽ തട്ടിയ ശേഷം കാറിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പട്ടാമ്പിയിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കാട്ടുപാതയ്ക്ക് സമീപം ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. നാഗലശ്ശേരി സ്വദേശി രാമേന്ദ്രനാണ് മരിച്ചത്. 2 ദിവസം മുമ്പാണ് രാമേന്ദ്രൻ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് വീണ്ടും അപകടത്തിൽപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിലിലാണ് സംഭവം. ബസ് നിർത്തിയിട്ട ലോറിയുടെ പിൻഭാഗത്ത് ഇടിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൻ്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. ഡോറിൻ്റെ ഭാഗവും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കാർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ റൂട്ടിലൂടെ 2 ബസ്സുകൾ അപകടത്തിൽപ്പെട്ടിരുന്നു. കർണാടക ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിൽ കാട്ടാന ഇരട്ടകളെ പ്രസവിച്ചു. ആന ഇരട്ടകളെ പ്രസവിക്കുന്നത് അത്യപൂർവമാണ്. 2 ദിവസം മുമ്പാണ് ബന്ദിപ്പൂരിലെ വനത്തിലെത്തിയ സഞ്ചാരികൾ ഈ കാഴ്ച കണ്ടത്. ഇടുക്കി ചിന്നകനാലിൽ 6 ആനത്താരകൾ നിർമ്മിക്കും. പ്രദേശത്ത് കാട്ടാന ആക്രമണം കൂടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കാട്ടാനകളുടെ സഞ്ചാരപാതയിൽ ജനങ്ങൾ താമസിക്കുന്നതാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടാൻ കാരണമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വന്യജീവി ആക്രമണം നേരിട്ടവർക്കുള്ള നഷ്ടപരിഹാരം വിതരണം മെയ് പകുതിയോടെ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ചിന്നക്കനാലാണ് ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങളുടെ ഹോട്ട്സ്പോട്ട് എന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. വന്യജീവികളുടെ ആവാസ കേന്ദ്രത്തിലാണ് ജനങ്ങൾ അധിവസിക്കുന്നത്. 20 പിടിയാനകളും 3 കൊമ്പന്മാരും ഇവിടെയുണ്ട്. ഇവരുടെ സഞ്ചാരപാതയിൽ തടസ്സമുണ്ടാകുമ്പോഴാണ് അവ അക്രമാസക്തരാകുന്നത്. ഇതിന് പരിഹാരമായി ദേശീയപാതയുടെ സമീപം ചിന്നക്കനാലിൽ 6 ആനത്താരകൾ നിർമ്മിക്കും. തുരങ്കപാത മാതൃകയിലാണ് ഇവ നിർമ്മിക്കുക. ഇതിനായി 6 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. വാച്ചർമാരുടെ നേതൃത്വത്തിൽ രാത്രികാല നിരീക്ഷണവും ശക്തമാക്കും. ഇതിനായി വാഹന സൗകര്യവും ഏർപ്പെടുത്തും. ഈ ചിന്നക്കനാൽ മേഖല ഉൾപ്പെടെയുള്ള ദേശീയപാതയിൽ 6 തുരങ്കപാതകൾ അടിപ്പാതകൾ ഉണ്ടാക്കുക. അതിന് 6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്.
അടിയന്തരമായി ചെയ്യുന്നതാണ്. വന്യജീവി ആക്രമണത്തിനിരയായവർക്കുള്ള നഷ്ടപരിഹാര കുടിശ്ശിക ഒരു മാസത്തിനുള്ളിൽ നൽകും. മെയ് മാസം പകുതിയോടുകൂടി നഷ്ടപരിഹാര തുക നൽകാൻ വേണ്ടി സാധിക്കും. കാരണം ബഡ്ജറ്റിൽ പണം വന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പ്രോസസ്സ് കഴിയാനുള്ള താമസമേ ഉള്ളൂ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും ലൈസൻസുള്ള തോക്കുടമകളുടെ എണ്ണം കുറവാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ ലൈസൻസ് ഉള്ളവരുടെ പാനൽ രൂപവൽക്കരിക്കും. ന്യൂസ് 18 ഇടുക്കി. ഐഎൻഡിസി വയനാട് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. ധർണ KPC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ വൈസ് പ്രസിഡന്റായി ബാബു പുലിക്കുന്നത്തിനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസ് പാർട്ടിയിലെ ധാരണ പ്രകാരമാണ് മുൻ വൈസ് പ്രസിഡന്റ് കരീം പഴങ്കൽ രാജിവെച്ചത്. ഈ ഒഴിവിലേക്കാണ് ബാബു പുലങ്ങുന്നതിനെ പുതിയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷൂലത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP സംസ്ഥാന പ്രതിനിധി സംഘം ഇടമലക്കുടി സന്ദർശിച്ചു. സൊസൈറ്റിക്കുടി, ആണ്ടവൻകുടി എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഗോത്രവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംഘമെത്തിയത്. കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇടമലക്കുടിയിലെത്തി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഡോക്ടർ ജെ പ്രമീള ദേവി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പുനലൂർ കല്ലടയാറ്റിൽ പേപ്പർ മിൽ തടയണയുടെ ഉയരം കൂട്ടൽ നിർത്തിവെച്ചു. കല്ലടയാറ്റിലെ ഒഴുക്ക് നിയന്ത്രിക്കാൻ വെച്ചിരുന്ന മണൽച്ചാക്കുകൾ ഒലിച്ചുപോയതാണ് പ്രവൃത്തി നിർത്തിവെക്കാൻ കാരണം. കോൺക്രീറ്റിനായി വെച്ചിരുന്ന പലകളും ഒഴുകിപ്പോയിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപാണ് തടയണയുടെ ഉയരം കൂട്ടാനുള്ള പ്രവൃത്തി തുടങ്ങിയത്. എന്നാൽ കനത്ത മഴയിൽ ആറിലെ ഒഴുക്ക് നിയന്ത്രിക്കാൻ അടുക്കി വെച്ചിരുന്ന മണൽച്ചാക്കുകൾ ഒലിച്ചുപോയി. കോൺക്രീറ്റിംഗിനായി തയ്യാറാക്കി വെച്ചിരുന്ന പലകകളും ഒഴുകിപ്പോയി. ജനുവരിയിൽ നിർമ്മാണം തുടങ്ങാനിരിക്കെ ആറിലെ ജലനിരപ്പ് കൂടുതലായതിനാൽ നീട്ടിവെക്കുകയായിരുന്നു. തുടർന്ന് മാർച്ചിൽ നിർമ്മാണം തുടങ്ങി. ഈ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു ഉദ്ദേശം. പക്ഷേ മഴ വില്ലനായി. 56 മീറ്റർ നീളമാണ് തടയണയ്ക്കുള്ളത്. ഇതിൽ ആദ്യ പകുതി കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയ ശേഷം രണ്ടാം പകുതിയുടെ നിർമ്മാണം തുടങ്ങുകയായിരുന്നു ലക്ഷ്യം. വേനൽ മഴയിൽ കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയരുന്നതും പരപ്പാർ അണക്കെട്ടിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷമുള്ള വെള്ളം അധികമായി കല്ലടയാറ്റിലേക്ക് ഒഴുകുന്നതുമാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. ഇതോടെ തടയണയുടെ ഉയരം കൂട്ടൽ അനിശ്ചിതത്വത്തിലായി. ന്യൂസ് 18 പുനലൂർ. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. കസ്റ്റംസും DRI നടത്തിയ പരിശോധനയിൽ 56 ലക്ഷം രൂപ വില വരുന്ന 1042 ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത്. കാസർഗോഡ് സ്വദേശി റഹ്മത്തുള്ള റഷീദിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. യാത്രക്കാരൻ്റെ രണ്ട് കാലിലും കെട്ടിവെച്ച് സ്വർണം കടത്തുകയായിരുന്നു. വയനാട്ടിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഓവർസിയർ പിടിയിലായി. തൊണ്ടർനാട് പഞ്ചായത്തിലെ ഗ്രേഡ് സെക്കൻഡ് ഓവർസിയർ പി സുധിയാണ് അറസ്റ്റിലായത്. നിർമ്മാണം തുടങ്ങുന്ന സർവീസ് വില്ലയ്ക്ക് വേണ്ടി അനുമതി നൽകാനായിരുന്നു ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. 5000 രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയത്. ആദ്യം കൊടുത്ത പ്ലാനുകൾക്കൊക്കെ ഒരുപാട് റിജക്ഷൻസ് വന്നു. 6 മാസം കൊണ്ടാണ് അതിൻ്റെ ഒരു പെർമിഷൻ പുള്ളി അനുവദിച്ചത്. അതിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ പൈസകൾ കൊടുക്കുന്നതോറും ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്. നമുക്ക് അതിനെപ്പറ്റി ഒരു ചോദിക്കുന്നു. നമ്മൾ ലീഗലിയാണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാണ്. പക്ഷേ കിട്ടുന്നത് പൈസ കൊടുത്താലേ നടക്കുള്ളൂ. ഫൈനൽ സ്റ്റേജിൽ വെക്കുന്നതോറും പുള്ളിയുടെ ഡിമാൻഡുകൾ വർദ്ധിക്കുക, പേപ്പറുകൾ വല്ലാത്ത കാലതാമസം വരുത്തിക്കുക. എൻ്റെ മാത്രമല്ല, പലരും ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട്, ഇന്ന് പ്രതികരിക്കേണ്ട ഒരു ഭാഗമായിട്ട് ഞാനിത് ചെയ്യുന്നു. മലപ്പുറം ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഡോക്ടർ ഇമ്പാക്ട് അവാർഡ് വളാഞ്ചേരി IMA പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലിക്ക്. മികച്ച സേവനവും സാമൂഹ്യ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് പുരസ്കാരം. വളാഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ JCI സോണൽ പ്രസിഡന്റ് രാഗേഷ് മേനോൻ പുരസ്കാരം ഡോക്ടർ മുഹമ്മദ് അലിക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരം മലയൻകീഴിൽ പെയിന്റിംഗ് ജോലിക്കിടെ ഷോക്കേറ്റ് കൈ നഷ്ടപ്പെട്ടയാൾക്ക് KSEB ധനസഹായം. മലയൻകീഴ് സ്വദേശി അനിൽകുമാറിനാണ് സഹായം ലഭിച്ചത്. ജോലിക്കിടെ 11 KV ലൈനിലേക്ക് ഏണിയിൽ നിന്നും വഴുതി വീണാണ് അപകടം സംഭവിച്ചത്. അനിൽകുമാറിന് 10 ലക്ഷം രൂപ മന്ത്രി K കൃഷ്ണൻകുട്ടി കൈമാറി. അനിൽകുമാറും ഭാര്യയും ബധിരനും മൂകരുമാണ്. കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയാണ് സഹായം നൽകിയത്. IB സതീഷ് MLA ഒപ്പമുണ്ടായിരുന്നു. കാർഷിക കേരളം.